ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു അമ്മയാകുക എന്നുള്ളതും അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആകുക എന്നുള്ളതും ഓരോ കപ്പിൾസിൻ്റെയും ആഗ്രഹമാണ്. പക്ഷേ ഒരുപാട് പേർക്ക് നാച്ചുറലി പ്രഗ്നൻ്റ് ആകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളും ഒരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഈ ഫേസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സ്റ്റോറി എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ കപ്പിൾ അവരുടെ സക്സസ്സിനായിട്ട് യൂസ് ചെയ്ത ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്കും എന്തായാലും ഉപകാരപ്രദമാകും. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ചാനലിലിടുന്ന 6th സക്സസ് സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ വേഗം സ്റ്റോറി കേട്ടിട്ട് വായോ. ഇന്നത്തെ നമ്മുടെ സക്സസ് സ്റ്റോറിയിലെ കപ്പിൾസിൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 10 വർഷമായി. നാച്ചുറലി 2 വർഷം വരെ ട്രൈ ചെയ്തിട്ടും ഒരു റിസൾട്ടും അവർക്ക് കിട്ടിയില്ല. അങ്ങനെ അവർ ഒരു ഗൈനക് ഡോക്ടറിനെ കണ്ടു, കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു, കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു, റിപ്പോർട്ടിൽ കുറേ പ്രോബ്ലംസും കണ്ടെത്തി. എഗ് ക്വാളിറ്റി നല്ലതല്ലായിരുന്നു, സ്പേം കൗണ്ട് കുറവായിരുന്നു, AMH കൗണ്ട് കുറവായിരുന്നു, PCOD ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അങ്ങനെ 3 IUI ചെയ്തു. അത് 3 ഫെയിലായതിന് ശേഷമാണ് IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോയത്. അങ്ങനെ IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇഞ്ചെക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. AMH കുറവായതുകൊണ്ട്, എഗ് ക്വാളിറ്റി നല്ലതല്ല എന്ന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കുട്ടി അതൊക്കെ റെഡിയാക്കാനുള്ള ടിപ്സ് നേരത്തെ തന്നെ ഫോളോ ചെയ്ത് തുടങ്ങിയിരുന്നു. ഇനിയും പറയുന്ന ടിപ്സും ഫുഡും എക്സസൈസും ഒക്കെ യൂട്രസിലോട്ട് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആക്കാനും എൻഡോമെട്രിയൽ തിക്നെസ് റെഡിയാക്കാനും പീരീഡ്സ് റിലേറ്റഡ് ഇഷ്യൂസിനെ കറക്റ്റ് ആക്കാനും ഹോർമോണൽ പ്രോബ്ലംസ് എല്ലാം മാറ്റാനും പ്രഗ്നൻസിയിൽ യൂട്രൈൻ ബ്ലഡ് ഫ്ലോ ഇഷ്യൂ ഒക്കെ കറക്റ്റ് ആക്കാനും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലംസിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് വെള്ളം കുടിക്കുക. എത്രയും വെള്ളം നിങ്ങൾ കുടിക്കുന്നു അത്രയും ഓവറോൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. രണ്ടാമതായിട്ട്, റെഗുലർലി എക്സസൈസും മെഡിറ്റേഷനും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ എക്സസൈസും മെഡിറ്റേഷനുമാണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്കും ഇത് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. പ്രഗ്നൻസിയിലും ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് യൂസ്ഫുൾ ആണ് ഈ എക്സസൈസുകളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയും നോക്കാം. ആദ്യം നിങ്ങൾ എവിടെയും സ്വസ്ഥമായിട്ട് ചമ്മണപ്പൊട്ടിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് നിങ്ങളുടെ റൈറ്റ് നോസ്ട്രിൽസ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് നോസ്ട്രിൽസ് വെച്ച് ഇൻഹെയിൽ ചെയ്യുക, എക്സ്ഹെയിൽ ചെയ്യുക. പെതുക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെയും അതേപോലെ തന്നെ ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യുക. ഒരു 10 to 15 പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്യുക. ഇനിയും റൈറ്റ് ഹാൻഡ് മാറ്റി ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ലെഫ്റ്റ് നോസ്ട്രിൽസ് ക്ലോസ് ചെയ്തിട്ട് റൈറ്റ് നോസ്ട്രിൽസിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന ടൈം കൂടുതൽ ആയിരിക്കണം ശ്വാസം അകത്തേക്ക് എടുക്കാൻ ഉപയോഗിക്കുന്നതിനേക്കാളും. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയും അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് തം വെച്ച് റൈറ്റ് നോസ്ട്രിൽസ് ക്ലോസ് ചെയ്യുക, ലെഫ്റ്റ് നോസ്ട്രിൽസ് വെച്ച് ഇൻഹെയിൽ ചെയ്യുക. എന്നിട്ട് 2 നോസ്ട്രിലും ക്ലോസ് ചെയ്തിട്ട് പതിയെ റൈറ്റ് നോസ്ട്രിൽസ് വെച്ച് എക്സ്ഹെയിൽ ചെയ്യുക. ഇങ്ങനെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് തം വെച്ച് ലെഫ്റ്റ് നോസ്ട്രിൽസ് ക്ലോസ് ചെയ്യുക, റൈറ്റ് നോസ്ട്രിൽസ് വെച്ച് ഇൻഹെയിൽ ചെയ്യുക. എന്നിട്ട് 2 നോസ്ട്രിലും ക്ലോസ് ചെയ്തതിന് ശേഷം പതിയെ ലെഫ്റ്റ് നോസ്ട്രിൽസ് വെച്ച് എക്സ്ഹെയിൽ ചെയ്യുക. ഇതും ഒരു 10 to 15 തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഏതാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വിരൽ കൊണ്ട് നിങ്ങളുടെ ഇയർ ഫ്ലാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം പതിയെ ഹമ്മിങ് ചെയ്യുക. അതും ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തരും. ഇതും ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പെൽവിക് റൊട്ടേഷൻ ആണ്. നിങ്ങളുടെ കൈ നിങ്ങളുടെ കാൽ തുടയിൽ വെച്ചിട്ട് മേളിലത്തെ ഭാഗം വെച്ച് റൊട്ടേറ്റ് ചെയ്യുക. ഈ എക്സസൈസുകളൊക്കെ പ്രഗ്നൻസിയിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. അത് ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും. നെക്സ്റ്റ് നിങ്ങൾ എടുക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഡയറ്റാണ്. ആദ്യമേ നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കഴിക്കുക. ഓറഞ്ച്, പ്ലം, 2 ഡ്രോപ്സ് ലൈം ജ്യൂസ് നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ക്യാരറ്റ്സ്, ടൊമാറ്റോ എല്ലാം തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഫുഡിൻ്റെ കൂടെ അയൺ റിച്ച് ഫുഡും കൂടി കഴിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അപ്പോഴാണ് അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് സ്ട്രോബെറീസ്, ചെറീസ്, ബ്ലൂബെറീസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് അത് നിങ്ങൾക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കുട്ടിയുടെ എഗ് ക്വാളിറ്റി നല്ലതല്ലായിരുന്നു എന്ന്. അപ്പോൾ എഗ് ക്വാളിറ്റി നല്ലതാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി യൂസ് ചെയ്ത ടിപ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ?
അപ്പോൾ നമുക്ക് ഇനിയും അത് നോക്കാം. എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, കോ എൻസൈം ക്യൂ, സിങ്ക്, ഫോളേറ്റ്, ഇതെല്ലാം നന്നായിട്ടുള്ള ഫുഡ് വേണം എടുക്കാനായിട്ട്. ഈ എല്ലാ കാര്യങ്ങളും എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇനിയും നിങ്ങൾ ഡയറ്റിൽ എടുക്കേണ്ട ഫുഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡയറ്റിൽ എള്ള് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. എള്ള് എഗ്ഗിൻ്റെ ക്വാളിറ്റി മാത്രമല്ല സ്പേം കൗണ്ട്, മോട്ടിലിറ്റി, ഇംപ്ലാന്റേഷനെ ഹെൽപ്പ് ചെയ്യും. കാരണം എള്ള് പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടും, എൻഡോമെട്രിയൽ ലൈനിങ് കറക്റ്റ് ആക്കും. അപ്പോൾ ഈ എല്ലാ കാര്യത്തിനും എള്ള് ഒരുപാട് നല്ലതാണ്. ഡയറ്റിൽ ഇഞ്ചി, കറുവാപ്പട്ട ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ പ്രത്യേകം നിങ്ങൾ ശ്രമിക്കണം. പി സി ഒഡി ഉള്ളവർക്ക് കറുവാപ്പട്ട ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അവോക്കാഡോ ഡയറ്റിൽ റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അവോക്കാഡോ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല എൻഡോമെട്രിയൽ ലൈനിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷനും ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്കും അവോക്കാഡോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിലും ഡെയിലി അവോക്കാഡോ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. അത് IVF ട്രീറ്റ്മെന്റിന്റെ ടൈമിലായാലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്തായാലും നോർമലി കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അവോക്കാഡോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ആ കുട്ടി ഈ കാര്യങ്ങൾ എല്ലാം ഫോളോ ചെയ്ത് എഗ് പിക്കപ്പ് നടത്തിയപ്പം 12 ഫോളിക്കിൾസ് ആണ് കിട്ടിയത്. അതിൽ നിന്നും 10 എഗ് കിട്ടി. സ്പോമുമായിട്ട് ഫ്യൂസ് ചെയ്തപ്പോൾ 8 എംബ്രിയോസ് ഫോമായി. ഇനിയും നെക്സ്റ്റ് ആണ് എംബ്രിയോ ട്രാൻസ്ഫർ. അങ്ങനെ 3 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തു, ബാക്കി എംബ്രിയോസ് ഫ്രീസ് ചെയ്തു. ഇനിയും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷന് ഹെൽപ്ഫുൾ ആകുന്ന ടിപ്പ് ആ കുട്ടി എന്തൊക്കെയാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ അതിനിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ മെഡിസിൻസും കറക്റ്റ് ആയിട്ട് ടൈംലി ആ കുട്ടി ഫോളോ ചെയ്തിരുന്നു. നെക്സ്റ്റ്, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നെക്സ്റ്റ് ആണ് നന്നായിട്ട് ആ കുട്ടി IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. നെക്സ്റ്റ് ആണ് നന്നായിട്ട് തന്നെ ഉറങ്ങാൻ പ്രത്യേകം ആ കുട്ടി ശ്രമിച്ചിരുന്നു. IVF പ്രൊസീജിയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ നോർമൽ ആകണം. അത് കമ്പൽസറി തന്നെയാണ്. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. IVF പ്രോസസ്സിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടും ഹെൽത്തി ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഉറക്കം നിർബന്ധമാണ്. നെക്സ്റ്റ് ആണ് ആ കുട്ടി ബെഡ് റെസ്റ്റ് എടുത്തില്ല എന്നുള്ള കാര്യം. അതും IVF സക്സസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ആ കുട്ടി ഫോളോ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഓർത്ത് ടെൻഷൻ ആവാൻ ആ കുട്ടിക്ക് ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യവും ആ കുട്ടിയുടെ IVF സക്സസ്സിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നെക്സ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ എക്സസൈസുകളും ഈ സമയത്തും ആ കുട്ടി ഫോളോ ചെയ്തിരുന്നു. അതും ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ഈ എക്സസൈസുകളെല്ലാം ധൈര്യമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷന് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഡയറ്റ്. ഡയറ്റിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കറക്റ്റായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടന്നിട്ട് ആ പ്രഗ്നൻസി മുന്നോട്ട് ഹെൽത്തി ആയിട്ട് പോകാനും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഡയറ്റിൽ നന്നായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഡയറ്റിൽ നന്നായിട്ട് ഒമേഗ 3 ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഫ്ലാക്സ് സീഡ്സ്, ചിയാ സീഡ്സ്, വാൾനട്ട്സ്, സൺഫ്ലവർ സീഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ബെറീസും അവൈലബിൾ ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒമേഗ 3 ഫുഡ്സ് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ ഈ ബെറീസ് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നിട്ട് അത് പിന്നീട് ഡാമേജ് ആയി പോകാതിരിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ബെറീസ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ് ഫുഡാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിൻസിനെ നാച്ചുറലി റിമൂവ് ചെയ്യും. നെക്സ്റ്റ്, ഡയറ്റിൽ ബീട്രൂട്ടും പൊമേഗ്രാനൈറ്റും ഇൻക്ലൂഡ് ചെയ്യുക. ഇത് യൂട്രസിൻ്റെ ലൈനിങ് കറക്റ്റ് ആക്കാനും യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആക്കാനും ഇംപ്ലാന്റേഷൻ നടത്താനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ഡയറ്റിൽ ബ്രസീൽ നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ബ്രസീൽ നട്ട്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഈ ഇമേജിൽ കാണുന്നതാണ് ബ്രസീൽ നട്ട്സ്. ഇത് ചക്കക്കുരു പോലെയാണ് ഇരിക്കുന്നത്. 6 ബ്രസീൽ നട്ട്സൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. അത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും IVF സക്സസ് ആകാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആ കപ്പിളിൻ്റെ IVF ജേർണി സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത ഡയറ്റും ട്രിക്സും എക്സസൈസും ടിപ്സും ഒക്കെ. ഇത് കേട്ട് നിങ്ങൾക്ക് ആ കപ്പിളിൻ്റെ മുന്നോട്ടുള്ള സക്സസ് കേൾക്കാനും ആഗ്രഹം കാണില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ 3 എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. അതിൽ 2 എംബ്രിയോസ് ഇംപ്ലാന്റ് ആയി. ട്വിൻ പ്രഗ്നൻസി ആണ്. ആദ്യം നോക്കിയപ്പോൾ തന്നെ ബീറ്റ HCG ലെവൽ 1251 ഉണ്ടായിരുന്നു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞുള്ള സ്കാനിങ്ങിലാണ്
ട്വിൻ പ്രഗ്നൻസി ആണെന്ന് അവർ അറിഞ്ഞത്. ഇപ്പോൾ 5 മന്ത് പ്രഗ്നൻസി റണ്ണിംഗ് ആണ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കപ്പിളിന് അവരുടെ ആദ്യത്തെ IVF തന്നെ സക്സസ് ആക്കാൻ യൂസ് ചെയ്ത ഈ ടിപ്സൊക്കെ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ FB പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലായിടത്തും എല്ലാ നേരവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.